ഒരുവൻ നമ്മൾ ഇന്ന് നാരങ്ങയും ഡേറ്റ്സും ചേർത്ത് അച്ചാറാണ് തയ്യാറാക്കുന്നത് അതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക ഞാനിവിടെ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് എണ്ണ ചെറുതായിട്ടൊന്ന് ചൂടാവുമ്പോൾ നാരങ്ങ ചേർക്കുക നാരങ്ങ നന്നായിട്ട് കഴുകി ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം ചേർക്കുക ഇതിനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ നാരങ്ങ ചെറുതായിട്ടൊന്ന് നിറം മാറി ഒന്ന് സോഫ്റ്റ് ആവുന്നതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇപ്പം നാരങ്ങ സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതിനി നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്തും നല്ല സോഫ്റ്റ് ആയിരിക്കും ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് ഒരു ദിവസം വെച്ചതിന് ശേഷം നമുക്ക് അച്ചാറ് തയ്യാറാക്കാം നാരങ്ങയിലേക്ക് പഞ്ചസാരയും ഉപ്പും ഒക്കെ നന്നായിട്ട് പിടിക്കണം ഞാൻ തലേദിവസം തയ്യാറാക്കി വെച്ച നാരങ്ങയാണ് ഇതിലേക്ക് ഡേറ്റ്സും ബാക്കി ഇൻഗ്രീഡിയൻസും ചേർത്ത് നമുക്ക് അച്ചാറ് തയ്യാറാക്കാം ഡേറ്റ്സ് ഞാൻ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്ത് ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് വെള്ളം മാറ്റിയതിന് ശേഷമാണ് നമ്മളിത് അച്ചാറിലേക്ക് ചേർക്കുന്നത് ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായതിനു ശേഷം കടുക് ചേർക്കാം കടുക് നന്നായിട്ട് പൊട്ടിയതിനു ശേഷം ഇതിലേക്ക് വറ്റൽമുളക് ചേർക്കുക കറിവേപ്പില ചേർക്കുക ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും നിറം ഒന്ന് മാറി വരുന്നതുവരെ ഇളക്കി കൊടുക്കുക ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും നിറം മാറിയിട്ടുണ്ട് ഇനി തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർക്കാം ഉലുവ കായം മുളക് പൊടി ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കിയെടുക്കുക ആ പൊടികളുടെ പച്ചമണമൊന്ന് മാറുന്നതുവരെ ഇളക്കുക തീ കുറച്ച് വെച്ചിട്ട് ചെയ്യുക മുളക് പൊടി കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കാം ഡേറ്റ്സും ചേർക്കുക ഡേറ്റ്സിൻ്റെ വെള്ളം മാറ്റിയതിന് ശേഷം ചേർക്കുക നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ചൂടുവെള്ളം ചേർക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഇതൊന്ന് തിളയ്ക്കാൻ വയ്ക്കുക ഒരു തവണ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം ഇപ്പോൾ അച്ചാറ് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതിലേക്ക് വിനീഗർ ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ വിനീഗറാണ് ചേർത്തത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇതിനി തണുത്തതിന് ശേഷം നമുക്ക് ബോട്ടിലേക്ക് മാറ്റാം ഞാനിവിടെ അച്ചാറ് നല്ല ക്ലീനായിട്ടുള്ളൊരു കുപ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വിനീഗർ ചേർത്ത് കൊടുക്കുക ഇത് 2 ദിവസം വെച്ചതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം